എല്ലാം തകർത്തെറിഞ്ഞാണ് പ്രളയം കടന്നുപോയത്. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രമുണ്ടായ നഷ്ടം 1500 കോടിയിലേറെ രൂപയാണ്. രാജ്യാന്തര ടൂറിസ്റ്റുകളുടെ വരവിനെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചു. എന്നാൽ അതിൽ നിന്നും മുങ്ങി നിവരുകയാണ് കേരളം. പ്രളയാനന്തര കേരളം സഞ്ചാരികളെ വരവേൽക്കാൻ സജ്ജമായതോടെ വയനാടും മൂന്നാറും കായലോര ടൂറിസവും എല്ലാം അതിജീവിക്കുകയാണ്. സഞ്ചാരികളുടെ വരവും വർദ്ധിക്കുകയാണ്. പ്രളയം കേരളത്തെ വലച്ചെങ്കിലും 2019 ആദ്യ 3 മാസങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തിയെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് 46,12,937 പേരാണ് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.82% വർദ്ധനവ്. കഴിഞ്ഞ വർഷം 2018 ഇതേ കാലയളവിൽ കേരളം സന്ദർശിച്ചത് 43,18,406 പേരായിരുന്നു. ആഭ്യന്തര സഞ്ചാരികൾ ഏറെ എത്തിയത് എറണാകുളം ജില്ലയിലാണ്. പ്രളയം ഏറെ നാശനഷ്ടമുണ്ടാക്കിയ ആലപ്പുഴയിലും ഇടുക്കിയിലും സഞ്ചാരികൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലെത്തി. നിപ്പ ഭീഷണി സാരമായി ബാധിച്ച കോഴിക്കോടും സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒട്ടും പിന്നിലല്ല. എന്നാൽ തൃശൂരിലും തിരുവനന്തപുരത്തും ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം കുറവാണ്. തിരുവനന്തപുരത്തേക്കുള്ള രാജ്യാന്തര ടൂറിസ്റ്റുകളുടെ വരവും കുറവ് തന്നെ. എന്നാൽ ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെത്തുന്ന രാജ്യാന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. എല്ലാ ജില്ലകളിലും നേരിയ വർധനയെങ്കിലും ഉണ്ട് എന്നത് കേരള ടൂറിസം പ്രളയത്തിൽ നിന്നും കരകയറുകയാണ് എന്നതിൻ്റെ ശുഭസൂചനയാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തിയതും സഞ്ചാരികളെ കൂടുതൽ ആകർഷിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളെ ആകർഷിക്കാൻ പടിഞ്ഞാറൻ ഏഷ്യ ടൂറിസം ഫെയറിൽ കേരളം പ്രചാരണം നടത്തിയിരുന്നു. കൊച്ചി മുസിരിസ് ബിനാലിയും കണ്ണൂരിൽ തുറന്ന അന്താരാഷ്ട്ര വിമാനത്താവളവും കണക്കിന്റെ വർധനയ്ക്ക് കാരണമായി എന്നും വിലയിരുത്താം. ടിക്ടോക്ക് ഉപയോക്താക്കൾ അവരുടെ യാത്രാനുഭവങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ടിക്ടോക്ക് ട്രാവലും കേരളത്തിന് ഗുണകരമായി. ഈ പ്രചാരണത്തിന്റെ ഭാഗമായി കേരള ടൂറിസം ടിക്ടോക്കിൽ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടിനും തുടക്കം കുറിച്ചിരുന്നു. ഇത്തവണ ഡ്രീം സീസൺ എന്ന ടൂറിസം വകുപ്പ് പേരിട്ടിരിക്കുന്ന മൺസൂൺ സീസണിലും സഞ്ചാരികളുടെ എണ്ണം ഏറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നഷ്ടങ്ങളെല്ലാം നികത്താനായില്ലെങ്കിലും നഷ്ടത്തിൽ നിന്നും പുതിയ പദ്ധതികളും തന്ത്രങ്ങളും മെനഞ്ഞാണ് കേരള ടൂറിസം പ്രളയത്തിൽ നിന്നും നീന്തിക്കയറിയിരിക്കുന്നത്. അതിഥികളെ സ്വീകരിക്കാൻ കേരളം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്.